കാസർകോട്ടെ ജിബിജി നിധി സ്ഥാപന ഉടമ വിനോദ് കുമാർ 2021-ലും സോറി 2012-ലും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ് എന്നറിയുന്നു. ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ് എന്ന സംരംഭത്തിന്റെ പേരിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയതിലെ മുഖ്യ പ്രതിയാണ് ഈ വിനോദ് കുമാർ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ തലശ്ശേരി കോടതിയിൽ ഉടൻ വിചാരണ നടപടികളും ആരംഭിക്കും. രണ്ടായിരത്തി 2011-12 കാലയളവിലാണ് ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ് എന്ന സംരംഭവുമായി വിനോദ് കുമാർ ആദ്യമായി രംഗത്തെത്തുന്നത്. 20-ലധികം ഡയറക്ടർമാർ കൂട്ടാളികളായി ചേർന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച് സൂപ്പർ മാർക്കറ്റുകൾ സ്ഥാപിച്ചു. കർഷകരിൽ നിന്നും നേരിട്ട് സാധനങ്ങൾ വാങ്ങി മിതമായ നിരക്കിൽ വിൽപ്പന നടത്തുമെന്നായിരുന്നു വാഗ്ദാനം. 10 മാസം നിക്ഷേപകർക്ക് കൃത്യമായി ലാഭവിഹിതം ലഭിച്ചു. എന്നാൽ സ്ഥാപനം ആരംഭിച്ച് 1 വർഷം പിന്നിട്ടതോടെ നിക്ഷേപകർക്ക് പണം ലഭിക്കാതെയായി. പിന്നീട് പുറത്തു വന്നത് കോടികളുടെ തട്ടിപ്പിന്റെ കഥകൾ മാത്രം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഡയറക്ടർമാർ ഉൾപ്പെടെ 29 പേരുടെ പ്രതിപട്ടിക. കേസിൽ വിനോദ് കുമാർ ജയിൽവാസവും അനുഭവിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം 2020-ൽ വിനോദ് കുമാർ കൂടുതൽ ശക്തനായി വീണ്ടും രംഗത്തെത്തി. തന്റെ തട്ടിപ്പുകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ജനങ്ങളെ ഇരട്ടി പലിശ വാഗ്ദാനം ചെയ്തും ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുമാണ് വീണ്ടും കബളിപ്പിച്ചത്. പിന്നീട് ഇത് പൊളിഞ്ഞു, അവൻ കേസ് കൊടുത്താണ് പൊളിഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു പൊട്ടി. മറ്റൊരാൾ ഇവർ ചെറുത്തൂര, മറ്റുള്ളൊരാൾ കേസ് കൊടുത്തു പറഞ്ഞു. സാമ്പത്തിക ചോദിച്ചാൽ ഇവർ കൊടുത്തില്ല, ആ രീതിയിലാണ് കേസ് കൊടുത്തത്. അതുവരെ തുറന്നുകൊണ്ട് പോയിക്കൊണ്ടുണ്ടായതാണ്. ഗ്രാമീണ സൂപ്പർ മാർക്കറ്റിലൂടെ നടത്തിയ തട്ടിപ്പിനേക്കാൾ വ്യാപ്തി കൂടിയതാണ് ഇപ്പോഴത്തേത്. ജിബിജി നിധിയുടെ മറവിൽ വിവിധ ജില്ലകളിൽ നിന്നായി 5000-ൽ പേരാണ് തട്ടിപ്പിനിരയായത്. 400 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. 24 കാസർഗോഡ്.